ഒരു വർഷത്തോളം നീണ്ട പോരാട്ടം ഊണുമുറക്കവും വിടഞ്ഞ പ്രതിഷേധം ലാത്തിയെയും തോക്കിനെയും ജലപീരങ്കിയെയും നേരിട്ട സമരവീര്യം അതിശൈത്യത്തിലും കൊടും ചൂടിലും പേമാരിയിലും തളരാത്ത നിശ്ചയദാർഢ്യം അഞ്ഞൂറിലേറെ രക്തസാക്ഷികൾ ഒടുവിൽ അന്നം തരുന്ന ദൈവങ്ങളുടെ ഐതിഹാസിക സമരം വിജയത്തിലെത്തുമ്പോൾ ചരിത്രം കണ്ട ഏറ്റവും വലിയ അവകാശ പോരാട്ടത്തിന്റെ വിജയ പരിസമാപ്തിക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ കാർഷിക പോരാട്ടങ്ങൾക്ക് മുന്നിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മുട്ടുകുത്തൽ തന്നെയാണ് കർഷക സമരം വിജയം കണ്ടിരിക്കുന്ന ഈ വേളയിൽ ആ ചരിത്ര സമരത്തിന്റെ നാൾവഴികൾ നമുക്ക് പരിശോധിക്കാം സെപ്റ്റംബറിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര മന്ത്രിസഭയിൽ പാസാക്കിയ ഒന്നിലധികം ബില്ലുകളാണ് കർഷക പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് ഒന്നാമത്തേത് ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആക്ട് 2020 രണ്ടാമത്തേത് ഫാമേഴ്സ് അഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസ് ആക്ട് മൂന്നാമത്തേത് എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് എന്നിവയായിരുന്നു ഈ മൂന്ന് ബില്ലുകൾ 2020 സെപ്റ്റംബറിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഈ ബില്ല് ഒരാഴ്ചക്കകം രാഷ്ട്രപതി ഒപ്പുവെക്കുകയായിരുന്നു രാജ്യത്തെ കാർഷിക മേഖല സമ്പൂർണമായി ഉദാരവൽക്കരിക്കുന്നതിനായിരുന്നു ഈ നിയമങ്ങൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ചൂഷണം ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് ഈ പുതിയ കാർഷിക നിയമമെന്നാണ് കേന്ദ്ര സർക്കാർ കാർഷിക നിയമം മുന്നോട്ട് വെച്ച് അവകാശപ്പെട്ടത് എന്നാൽ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനാണ് കേന്ദ്ര നീക്കമെന്ന വ്യാപക വിമർശനം ഉയർന്നു ഇതേ തുടർന്നാണ് കർഷക സമരം അരങ്ങേറുന്നത് 2020 സെപ്റ്റംബർ 14 പുതിയ കാർഷിക നിയമങ്ങൾ അടങ്ങിയ ഓർഡിനൻസ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ 17 ഓർഡിനൻസ് ലോക്സഭയിൽ പാസായതിനെ തുടർന്ന് സെപ്റ്റംബർ 24 വോയിസ് നോട്ടായി ഓർഡിനൻസ് രാജ്യസഭയിൽ പാസായി വന്നു ഇത് സഭയിൽ പാസായതോടെ അന്നേ ദിവസം തന്നെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകരുടെ ആദ്യ പ്രതിഷേധവും ഉയർന്നു വന്നു തുടർന്നായിരുന്നു മൂന്ന് ദിവസം റെയിൽ ട്രാക്ക് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുമെന്നുള്ള കർഷകരുടെ പ്രഖ്യാപനം എത്തുന്നത് ശേഷം തൊട്ടടുത്ത ദിവസം അതായത് സെപ്റ്റംബർ 25 ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാൽ സെപ്റ്റംബർ 27 മൂന്ന് കാർഷിക ബില്ലുകൾക്കും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുകയായിരുന്നു ഇതോടെ വിജ്ഞാപനത്തിലൂടെ ബില്ലുകൾ നിയമമായി മാറുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷമാണ് യഥാർത്ഥ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നത് കൃത്യം നവംബർ 3 നിയമങ്ങൾക്കെതിരെ കർഷകരുടെ ദേശവ്യാപക പ്രതിഷേധം ആരംഭിക്കുകയാണ് നവംബർ 25 കാർഷിക നിയമങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപക പ്രതിഷേധം തുടങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന കിസാൻ യൂണിയന്റെ പ്രഖ്യാപനം എത്തുകയും ചെയ്തു എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ഡൽഹിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചു തുടർന്ന് നവംബർ 26 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് കർഷകരുടെ പ്രതിഷേധ മാർച്ച് നടന്നു ഈ സമരം നടത്തി കർഷകരെ ഡൽഹി അതിർത്തികളിൽ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും ഉപയോഗിച്ച് നേരിടുകയായിരുന്നു ശേഷം സമാധാനപരമായി പ്രതിഷേധിക്കുമെന്ന നിബന്ധനയ്ക്ക് മേൽ ഡൽഹിയിൽ പ്രവേശിക്കാൻ കർഷകർക്ക് അനുമതി നൽകി ഇതോടെ നിരങ്കാരി മൈതാനത്ത് കർഷകർ തമ്പടിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നവംബർ 28 പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനമെത്തി കർഷകരുടെ പ്രതിഷേധ സ്ഥലം ബുരാരിയിലേക്ക് മാറ്റണമെന്ന നിബന്ധനയും ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചു എന്നാൽ കർഷകർ ഈ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു വീണ്ടും ഒരു ദിവസത്തിന് ശേഷം നവംബർ 29 കാർഷിക പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് എത്തുകയുണ്ടായി കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയത് തന്റെ സർക്കാരാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ കർഷകർക്ക് അനുകൂലമായ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായതുമില്ല പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷം പ്രതിഷേധിക്കുന്ന കർഷകരുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ചർച്ച നടത്താൻ തീരുമാനിക്കുകയാണ് എന്നാൽ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചില്ല പരിഹാരമാവാതെ ചർച്ച പിരിയുകയായിരുന്നു പിന്നീട് ഡിസംബർ 5 കർഷകരുമായി സർക്കാരിന്റെ രണ്ടാംഘട്ട ചർച്ചയും നടന്നു എന്നാൽ അവിടെയും പരിഹാരങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ശേഷമാണ് ഡിസംബർ 8 കർഷകർ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്യുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരും ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇതേ തുടർന്നാണ് കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ തയ്യാറാണെന്ന കേന്ദ്ര വാഗ്ദാനം എത്തുന്നത് എന്നാൽ കർഷകർ അതിന് വഴങ്ങിയില്ല നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് വീണ്ടും സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് തുടർന്ന് ഡിസംബർ 11 കാർഷിക നിയമങ്ങൾക്കെതിരെ ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്
ഇതേ തുടർന്ന് ഡിസംബർ 16ാം തീയതി വിവാദ കാർഷിക നിയമങ്ങൾ പരിശോധിക്കാൻ പാനൽ രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. പിന്നീട് അങ്ങോട്ട് കടുത്ത സമരമായിരുന്നു. സമരസ്ഥലത്തെ നിരാഹാരം കിടന്ന് കർഷകർ പ്രതിഷേധിച്ചു. തുടർന്ന് ഡിസംബർ 30ന് കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച് കർഷക പ്രതിനിധികളും കേന്ദ്രവും തമ്മിൽ ആറാം വട്ട ചർച്ച നടന്നു. ഇതിൽ കർഷകർ മുന്നോട്ട് വെച്ച ഏതാനും ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ 2021 ജനുവരിയിലാണ് കർഷകരുമായി ഏഴാം വട്ട ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ ഇതും പരിഹാരമാവാതെ പിരിയുകയായിരുന്നു. ജനുവരി 11ാം തീയതിയാണ് കർഷക പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമെത്തുന്നത്. തർക്കം പരിഹരിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് അന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതേ തുടർന്ന് ജനുവരി 12ന് വിവാദമായ കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നതിന് സുപ്രീം കോടതിയുടെ സ്റ്റേ എത്തി. എന്നാൽ അവിടം കൊണ്ടും പ്രതിഷേധം അവസാനിച്ചില്ല. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് കർഷകരുടെ ട്രാക്ടർ റാലി കടന്നു. സമരത്തിനിടെ പോലീസുകാരുമായി ഏറ്റുമുട്ടൽ വരെയുണ്ടായി. ലാത്തിയും ബാരിക്കേഡും ജലപീരങ്കികളും കണ്ണീർ വാതകവും ഉപയോഗിച്ച് പോലീസ് പ്രതിഷേധത്തെ നേരിട്ടു. ഇതിൽ കർഷകർക്കും പോലീസുകാർക്കും ഒരുപോലെ പരിക്കുകളും ഏറ്റു. ഇതിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. സംഘർഷത്തിനിടെ ഒരു കർഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് ചെങ്കോട്ടയുടെ കമാനത്തിന് മുകളിൽ നിഷാൻ സാഹിബ് പതാക പതിപ്പിക്കുകയും ചെയ്തു. ജനുവരി 28ന് ഗാസിപൂരിലും ഗാസിയാബാദിലും പ്രതിഷേധിക്കുന്ന കർഷകർ രാത്രിക്കുള്ളിൽ സമരസ്ഥലം ഒഴിയണമെന്ന അധികൃതരുടെ നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. എന്നാൽ പോവില്ലെന്ന് കർഷകർ തീർത്തു പറഞ്ഞു. ഫെബ്രുവരി 3ാം തീയതി കർഷക പ്രതിഷേധത്തെ പിന്തുണച്ചവർക്കെതിരെ കേന്ദ്ര സർക്കാർ പരാമർശവുമായി എത്തി. പോപ് താരം റിഹാന, പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ത്വിൻബേ, US വൈസ് പ്രസിഡന്റ് എന്നിവർ കർഷക സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഫെബ്രുവരി 5ന് കർഷകരെ പിന്തുണച്ചുകൊണ്ട് ഗ്രേറ്റയുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിൽ ടൂൾ കിറ്റ് ക്യാമ്പയിനെതിരെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഫെബ്രുവരി 6ാം തീയതി കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രാജ്യവ്യാപക സമരം കർഷകർ സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഗതാഗതം സ്തംഭിച്ചു. ഫെബ്രുവരി 18ാം തീയതി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ റെയിൽ തടയൽ പ്രക്ഷോഭം നടന്നു. നിരവധി ട്രെയിനുകൾ സർവീസ് തുടരാനാവാതെ റദ്ദാക്കുകയോ വഴിതിരിച്ച് വിടുകയോ ചെയ്തു. പിന്നീട് മാർച്ച് 2ന് പഞ്ചാബ് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ശ്രമിച്ച അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലും വൻ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. മാർച്ച് 5ാം തീയതി കർഷകരുടെയും പഞ്ചാബിന്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്ത് കാർഷിക നിയമങ്ങൾ നിരുപാധികം പിൻവലിക്കണമെന്നും MSP അടിസ്ഥാനമാക്കിയുള്ള സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്ന നിലവിലുള്ള സമ്പ്രദായം തുടരണമെന്നും കാണിച്ച് പഞ്ചാബ് വിധാനസഭ പ്രമേയം പാസാക്കി. ഇതോടെ മാർച്ച് 6ാം തീയതി ഡൽഹി അതിർത്തിയിലെ കർഷക സമരം 100ാം ദിവസത്തിലേക്ക് കടന്നു. കർഷകരും പോലീസും തമ്മിൽ സിംഗുവിൽ വീണ്ടും സംഘർഷം രൂപപ്പെട്ടു. ഇതിൽ വെടിവെപ്പ് നടന്നെങ്കിലും ആർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഏപ്രിൽ 15ാം തീയതി പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഹരിയാന ഉപമുഖ്യമന്ത്രിയുടെ കത്ത് ലഭിച്ചു. തുടർന്ന് കരിദിനം ആചരിച്ചുകൊണ്ട് നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരങ്ങൾ തുടരുമെന്ന് കർഷകർ ആവർത്തിച്ചു പറഞ്ഞു. തുടർന്ന് June 5ാം തീയതി കർഷക പ്രതിഷേധം ഒരു വർഷം പൂർത്തിയായി. തുടർന്ന് കർഷകർ കാന്തികാരി ദിവസം ആചരിക്കുകയും ചെയ്തു. ജൂലൈയിൽ പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് സമാന്തരമായി കർഷക കിസാൻ പാർലമെന്റും ആരംഭിച്ചു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ട്രാക്ടറിൽ കർഷകരെ കാണാനുമെത്തി. പാർലമെന്റ് സമ്മേളനത്തിൽ കർഷക സമരം സ്ഥിരമായ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു. നിരവധി തവണ സമ്മേളനം തടസ്സപ്പെട്ടു. തുടർന്നാണ് ഇന്ത്യയെ ആകെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വാഹനാപകടം നടന്നതും 4 കർഷകർ കൊല്ലപ്പെടുന്നതും. October 3ന് ലഖിംപൂരിലെ ടിക്കോണിയയിൽ നടന്ന കർഷക പ്രതിഷേധത്തിനിടയിലേക്കായിരുന്നു വാഹനം ഇടിച്ചു കയറ്റിയത്. സംഭവത്തിൽ 4 കർഷകർ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. സമരം ചെയ്തിരുന്ന കർഷകർക്കു നേരെ വാഹനം ഇടിച്ചു കയറ്റിയ കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഉൾപ്പെടെ 10 പേർ പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് August 27ാം തീയതി പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള 14 പ്രതിനിധികൾ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. August 28ന് കർണാലിൽ BJP യോഗത്തിനെതിരെ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസ് അതിക്രമമുണ്ടാവുകയും ചെയ്തു. September 25ന് കേന്ദ്രത്തിനെതിരെയും കർഷക നിയമങ്ങൾക്കെതിരെയുമുള്ള പ്രതിഷേധം തുടരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസാഫർ നഗറിൽ കർഷകരുടെ വൻ ശക്തി പ്രകടന സമരവും അരങ്ങേറി. തുടർന്ന്
കർഷക നിയമങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഡൽഹി അതിർത്തിയിൽ നിന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നോയിഡ സ്വദേശിയായ മോണിക്ക അഗർവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചു. പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിനെതിരല്ലെന്ന് പറഞ്ഞ കോടതി സമരക്കാർക്ക് അനിശ്ചിതമായി പൊതുവഴികൾ തടയാനാകില്ലെന്നും വ്യക്തമാക്കി. ഒക്ടോബർ 29-ാം തീയതി ഗാസിപൂർ തിക്രി അതിർത്തികളിലെ ബാരിക്കേഡുകൾ പോലീസ് എടുത്തുമാറ്റുകയും ചെയ്തു. തുടർന്ന് നവംബർ 19-ന് വിവാദമായ കാർഷിക ബില്ലുകൾ പിൻവലിക്കുമെന്ന് കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനവും എത്തി. 2020 സെപ്റ്റംബറിലാണ് വിവാദമായ 3 കാർഷിക നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത്. പുതിയ നിയമങ്ങൾക്കെതിരെ കർഷകർ ഒറ്റക്കെട്ടായി നടത്തിയ സമരം അടിച്ചമർത്താനാണ് കേന്ദ്രം ശ്രമിച്ചത്. സമരം ചെയ്യുന്നവർ ഖലിസ്ഥാനികളാണെന്നും മാവോയിസ്റ്റുകളാണെന്നും രാജ്യദ്രോഹികളാണെന്നു പോലും ഭരണത്തിലിരിക്കുന്നവർ പലകുറി ആവർത്തിച്ചിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താൻ പോലും ശ്രമിച്ചു. ഹരിയാനയിലും ഉത്തർപ്രദേശിലും അവസാനമായി ലംഘിപ്പൂരിലും വരെ കർഷകർക്കെതിരെ അക്രമങ്ങൾ അരങ്ങേറി. ആയിരക്കണക്കിന് കർഷകർക്ക് ജീവൻ പോലും നഷ്ടമായി. സിംഗൂരിലെയും ഗാസിപൂരിലെയും കടുത്ത ശൈത്യത്തെ അവഗണിച്ചാണ് അവർ തെരുവിൽ സമരത്തിന് തീകൊളുത്തിയത്. സമരസ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്തും അവിടെ തന്നെ കിടന്നുറങ്ങിയും പ്രതിഷേധം ആസൂത്രണം ചെയ്തും അവർ ദിവസങ്ങളോളം പ്രതിഷേധിച്ചു. ഒടുവിൽ ഇന്ന് നവംബർ 19-ന് ചരിത്രം കുറിച്ചുകൊണ്ട് മണ്ണിന്റെ മക്കളുടെ ഐതിഹാസിക സമരത്തിന് വിജയത്തോടെ ഫലം കണ്ടു. കർഷകരുടെ പോരാട്ടത്തിന്റെ വിജയമാണിത്. തളരാതെ പൊരുതിയ കർഷകർ നേടിയെടുത്ത വിജയം. ഒരുപാട് അടിച്ചമർത്തപ്പെട്ടു, മർദ്ദനങ്ങളേറ്റു, കൊടും തണുപ്പിലും പൊരുവെയിലത്തും തളരാതെ പോരാടി. സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്ന് വാശി പിടിച്ച അധികാരികളിൽ നിന്ന് തങ്ങളുടെ അവകാശം നേടിയെടുത്തത് കർഷകരുടെ വിജയം തന്നെയാണ്. അവർക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.